ഇനിയിപ്പോ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെല്ലാം മൂത്രം പരിശോധിക്കണമെങ്കിൽ നേരെ ജനൻ ടിവിയുടെ ഓഫീസിലേക്ക് പോയാൽ മതി. ഒരു പുതിയ സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. അത് സംഘപുത്രന്മാർ നമ്മുടെ നാട്ടിൽ ചെയ്തു തന്ന വളരെ നല്ലൊരു കാര്യമാണ്. ഇത്രയും കാലം ഈ കല്യാണം കഴിക്കുന്നതിന് മുന്നേക്കെ ഓരോരുത്തരുടെ പൗരുഷം എങ്ങനെയാണെന്ന് സ്ത്രീകൾക്ക് അറിയാനൊക്കെ ആഗ്രഹമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ ഈ പൗരുഷം അറിയാനായിട്ട് ഓരോ പുരുഷന്മാർക്കും ഇനിയിപ്പോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിത്രങ്ങളെ സമീപിച്ച് നേരെ ജനൻ ടിവിയുടെ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി സജീവമായി ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം എഡിറ്റർ സുരേഷ് ഇപ്പോൾ അവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ എഡിറ്ററെയും ചാനലിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് ഒരു വ്യക്തി രംഗത്ത് വന്നു. പ്രിയദർശൻ എന്നാണ് പേര്. ചാനലിന്റെ ചെയർമാനാണ് പ്രിയദർശൻ. ജനൻ ടിവിയുടെ ചെയർമാൻ നിന്നിട്ട് ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പിന്താങ്ങിക്കൊണ്ടും അഭിപ്രായ സ്വാതന്ത്ര്യം ഈ നാട്ടിൽ ഒരാളുടെ അവകാശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയർമാനായ പ്രിയദർശൻ തന്നെ രംഗത്ത് വന്നു. എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ചു. ആ ചാനലിന്റെ ചെയർമാൻ ആ എഡിറ്ററെ കുറിച്ച് ഒരു വാക്ക് അതിൽ പറയാതെ, അല്ലെങ്കിൽ പൃഥ്വിരാജിനെ പിന്തുണച്ചോട്ട് വരുമ്പോ താൻ ചെയർമാനായിട്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്തയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആർട്ടിക്കിൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോ പ്രിയദർശനോട് പറയുന്നത് നമ്മുടെ നാട്ടുപുറങ്ങളിൽ ഒരു ഭാഷ പറയും, അതായത് ഇതും ഉപദേശവും ഒരുമിച്ച് വേണ്ട എന്നുള്ളതാണ്. അത് ആർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അന്തസ്സായിട്ട് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പ്രിയദർശൻ പുറത്തിറങ്ങി പോയിട്ട് നിന്നിട്ട് വേണം ഇതിനെ പിന്താകാനും അല്ലെങ്കിൽ വിമർശിക്കാൻ. എന്തുകൊണ്ട് പ്രിയദർശൻ ചെയർമാനായിരിക്കുന്ന സ്ഥാപനത്തിന്റെ എഡിറ്റർ ചെയ്ത ഒരു പ്രവർത്തനത്തെ എഡിറ്ററിന്റെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? അപ്പോ അതിന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് പ്രിയദർശനോട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, അതിന് ചില കാര്യങ്ങൾക്ക് ഉറപ്പ് വേണം. അതിന് ഉറപ്പുണ്ടെങ്കിലേ നിവർന്നു നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരം കാര്യങ്ങളെ വിമർശിക്കാൻ പറ്റൂ. തോന്നിയാസം ഒരു ചാനലിനകത്തിന് എഴുതി വിട്ടിട്ട് അദ്ദേഹത്തോട് ഒരു തരത്തിലും വിമർശിക്കാനോ ആ സ്ഥാപനത്തിനകത്തുള്ള പ്രവർത്തനങ്ങളെ വിമർശിക്കാനോ ചെയർമാന് താല്പര്യമില്ല. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ മാറ്റി നിർത്തണമായിരുന്നു. ഇത്തരത്തിൽ അശ്ലീലമായ രീതിയിൽ ഒരാൾ പറഞ്ഞ അഭിപ്രായത്തെ അല്ലെങ്കിൽ ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇത്ര വികലമായി ചിത്രീകരിച്ച ഒരു വ്യക്തിയെ മാറ്റി നിർത്താൻ ജനൻ ടിവി തയ്യാറായിട്ടുണ്ട്. അപ്പോ മിത്രങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത് ഈ പറയുന്നതിനെ ന്യായീകരിച്ച് വരികയാണ്. ഒരു കണക്കിന് അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവർക്ക് ഈ മൂത്രം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വേസ്റ്റ് ആണെങ്കിൽ ഈ പറയുന്ന മിത്രങ്ങൾക്ക് അതൊരു പുണ്യ വെള്ളം പോലെയാണ്. ഇപ്പോ ഉദാഹരണത്തിന് ഗോമൂത്രം. ഗോമൂത്രം അവരുടെ ദേശീയ വെള്ളമാണ്. കൊറോണയ്ക്കെതിരെ അതിൽ കുളിക്കുക അല്ലെങ്കിൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ മാറുമെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും പൗരുഷം തിരിച്ചറിയുന്നതും പൗരുഷം തിരിച്ചറിയാനും മൂത്രത്തിലൂടെ കഴിയുമെന്ന് അവർ പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാനേ പറ്റത്തുള്ളൂ. കാര്യം അത്രമാത്രം സാങ്കേതികമായും ജ്ഞാനമുള്ളവരും ത്രികാല ജ്ഞാനമുള്ളവരുമാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ഇനി പൗരുഷമുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ജനൻ ടിവിയുടെ ഓഫീസിലേക്ക് നേരെ ചെന്ന് എഡിറ്റർ അടുത്ത് പറഞ്ഞാൽ മതി, എന്റെ പൗരുഷം എനിക്കൊന്ന് അറിയണം. അതില് നിങ്ങളുടെ സാമ്പിൾ ഡോസ് ഒന്ന് ഒരു കുപ്പിയിൽ അടച്ച് കൊടുത്താൽ മതിയോ വേറെ ഏതെങ്കിലും രീതിയിൽ തരണോ എന്നൊക്കെ ആ എഡിറ്റർ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ട് പറയും. നടൻ സുകുമാരന് അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ അച്ഛനായ സുകുമാരന് എത്രത്തോളം പൗരുഷമുണ്ടെന്നുള്ള കാര്യം മൂത്രമളന്ന് കൃത്യമായി നിജപ്പെടുത്തി കൊടുത്ത എഡിറ്ററാണ് ജനൻ ടിവിക്കുള്ളത്. അപ്പോ ആ എഡിറ്റർ ചില്ലറക്കാരനല്ല. ആ എഡിറ്ററിന്റെ താഴെ ഇരിക്കുന്നവർക്കും ഇതിനെക്കുറിച്ചൊക്കെ ഒരു സാമാന്യമായി അറിയാവുന്നവരായിരിക്കണം എന്ന് നമുക്ക് തന്നെ വിലയിരുത്താം. അപ്പോ നമ്മുടെ നാട്ടിൽ ബ്ലഡ് യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് അതിന് ഷുഗറോ അല്ലെങ്കിൽ മറ്റെന്തിന്റെങ്കിലും കണ്ടന്റിന്റെ കൂടുതൽ ഉണ്ടോ എന്നൊക്കെ അറിയാനായി നമ്മൾ ലാബിലാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോ ബ്ലഡ് നമുക്ക് എന്തായാലും ലാബിൽ തന്നെ കൊടുക്കാം. മൂത്രത്തിൽ ഒരു പുതിയ ഗുണം കൂടി ഉണ്ടോ എന്ന് അറിയാൻ കൊടുക്കേണ്ട സ്ഥലം ജനൻ ടിവി ആയി മാറിയിട്ടുണ്ട്. ജനൻ ടിവി ഒരു കാര്യം ചെയ്യേണ്ടത് അതിന്റെ ബോർഡിന്റെ താഴെ ഈ ലബോറട്ടറിയിൽ ഇത്തരത്തിൽ പൗരുഷം ടെസ്റ്റ് ചെയ്യുന്നുള്ള ഒരു ബോർഡും കൂടെ വെച്ച് കഴിഞ്ഞാൽ വൻ ഡിമാൻഡ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാര്യം ഒരു ആധുനിക കാലഘട്ടത്തിൽ ഒരു പുതിയ കണ്ടുപിടുത്തമാണ്. ഗോമൂത്രത്തിൽ നിന്ന് കൊറോണ പോകുമെന്ന് കണ്ടെത്തിയ വളരെ വൈദഗ്ധ്യമുള്ളവരാണ് ഈ പറയുന്ന സംഘമിത്രങ്ങൾ. അപ്പോ അവർക്ക് മൂത്രത്തിൽ പൗരുഷമുണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുത്തേ മതിയാവും. അതിൽ യാതൊരു തർക്കവുമില്ല. അത്തരം കാര്യങ്ങൾ അവർ പറഞ്ഞാൽ അതിനോട് എല്ലാവരും വശംവദരായി നിന്നു കൊടുക്കണം. കാര്യം അവരെ നിരാശപ്പെടുത്തരുത്. ഇത്തരം മണ്ടത്തരങ്ങൾ പറഞ്ഞതിന് ശേഷം അതിനെ ന്യായീകരിക്കുകയും കൂടി ചെയ്യുകയാണ്. പൃഥ്വിരാജിനെ കൂടുതൽ ആക്രമിക്കാനാണ് ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ തറവാട്ട് മഹിമയും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നു. ഈ പറയുന്നവർക്ക് അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾ എഴുതാനൊക്കെ മുതിരുന്നവർക്ക് നിങ്ങളുടെ ഒരു പശ്ചാത്തലം കൂടി ആലോചിച്ചിട്ട് വേണം ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്താൻ ഇറങ്ങാൻ. ബാക്കിയുള്ളവരുടെ പിതൃത്വത്തെക്കുറിച്ചും ബാക്കിയുള്ളവരുടെ പൗരുഷത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നവർ സ്വന്തമായി ഇതൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. അതായത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ബാക്കിയുള്ളവന്റെ തോളി കയറാനാണ് ഇത്തരത്തിൽ സംഘമിത്രന്മാർക്ക് വലിയ താല്പര്യം. എവിടെയെങ്കിലും ഫാക്ടറി കണക്ക് RSSന്റെ കുറെ നുണകൾ ഇങ്ങനെ വാട്സപ്പ് വഴി അയച്ചു കൊടുക്കും. ഒരുത്തന് പോലും, അതായത് സംഘമിത്രങ്ങളായ ഒരുത്തന് പോലും സ്വന്തമായിട്ട് അഭിപ്രായമില്ല എന്ന് ഇവരുടെ പോസ്റ്റുകൾ കാണുമ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. പലരും ഏതെങ്കിലും ഒരു പോസ്റ്റിന് താഴെയോ ആരെങ്കിലും എഴുതുന്ന അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിയായ ഒരു സാധനം
പറയുകയോ അല്ലെങ്കിൽ ന്യായമായ ഭാഗത്തെ പിന്തുണച്ച് രംഗത്തെത്തുമ്പോൾ എല്ലാവരും ഒരേ ശൈലിയിലുള്ള മറുപടിയുമായി വരുന്നത് കാണാം. അതായത് എവിടെന്നോ ഇവർക്കിത് അയച്ചു കൊടുക്കുന്നു, അതെടുത്തുകൊണ്ട് വന്ന് പേസ്റ്റ് ചെയ്യക്കമാണ് മിത്രന്മാരുടെ പണിയെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മൂത്രം ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയും കൂടി അവർ അങ്ങ് വൈറലാക്കി പൃഥ്വിരാജിനെ വിമർശിക്കാൻ വേണ്ടി അവരുടെ ഏറ്റവും മഹനീയമായ ചാനലായ ജനൻ ടിവിയുടെ എഡിറ്റർ അങ്ങ് പുറത്തേക്ക് വിട്ട ആർട്ടിക്കിളും എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് ഓടി. അപ്പോ അതിനകത്ത് ഇത്രയും വലിയൊരു മണ്ടത്തരവും ഇത്രയും നല്ലൊരു വിശദീകരണം കൊടുത്തിരിക്കുന്നത് മണ്ടന്മാരായ സംഘികളുടെ കണ്ണിൽപ്പെട്ടില്ല എന്ന് വേണം പറയാൻ. അവർ ഈ മെഷീൻ, അതായത് മൂത്രം ടെസ്റ്റ് ചെയ്ത് സുകുമാരന്റെ പൗരുഷം തിരിച്ചറിഞ്ഞ എഡിറ്ററുടെ ആ മഹനീയതയെ കുറിച്ച് അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയില്ല. കാര്യം എന്താണ്, ഈ തലയ്ക്കകത്തും ഈ സാധനമാണല്ലോ ഗോമൂത്രവും ചാണകവും നിറഞ്ഞൊരു മനുഷ്യന് കാര്യമായി ചിന്തിക്കാൻ പറ്റും. നേരെ ചെവിയ വാക്കുകളും ഒരാളെ വിമർശിക്കാൻ അശ്ലീലതയില്ലാതെ പറയാനുള്ള ശേഷി എത്ര സംഘികൾക്കുണ്ടാവും? ഒന്നിനും ഉണ്ടാവാൻ വഴിയില്ല. കാര്യം കോപ്പി പേസ്റ്റ് ജീവിതമാണല്ലോ. ഒരുത്തർ ഈ നാട്ടിൽ കാണിക്കുന്നത് കൊറോണയുടെ പേരിൽ ചാണകം തേച്ചാൽ അല്ലെങ്കിൽ ഗോമൂത്രം ഒഴിച്ചാൽ ബാക്കിയുള്ളവരും അത് വിശ്വസിക്കുന്നു, ഇവിടെ നിന്ന് അമേരിക്കയിൽ വരെ അത് കെട്ടിക്കൊണ്ടു പോകുന്ന ടീമുകളാണ് ഈ പറയുന്നത്. അതുകൊണ്ട് പൃഥ്വിരാജിനെ വിമർശിക്കാൻ ഇറങ്ങിയ ജനൻ ടിവിയും അവരെല്ലാവരും ഈ നാട്ടിലേക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ നാട്ടിലെ പുരുഷന്മാർക്കെല്ലാം ഇപ്പോൾ ഒരു ആഗ്രഹം വന്നിട്ടുണ്ട്, ഓരോരുത്തർക്കും പൗരുഷം എത്രയുണ്ട് എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സുകുമാരൻ ഇത് ജനൻ ടിവി അന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലെങ്കിൽ പോലും ഈ പറയുന്ന സുരേഷ് ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമെന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട. അപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ പുരുഷന്മാർക്ക് കൂടി നിങ്ങളൊന്ന് ഈ പൗരുഷം ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ മിതമായ നിരക്ക് ജനൻ ടിവിയുടെ ഓഫീസിലടച്ച് എല്ലാവർക്കും ഈ ഒരു സേവനം ലഭ്യമാക്കി കൊടുത്താൽ നിങ്ങൾക്ക് വരും കാലഘട്ടത്തിൽ ഈ മേഖലയിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാര്യം മത്സരിക്കാൻ ആരുമില്ലാത്ത ഒരു മേഖലയാണ്. ഈ ലാഭങ്ങളൊക്കെ പറഞ്ഞ ബാക്കിയുള്ളിടങ്ങളിൽ കുമിള് പോലെ ഇപ്പോൾ മുളച്ചു വരുന്നതാണ്. ഈ പൗരുഷം ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ആധുനിക കാലഘട്ടത്തിലെ പുതിയ കണ്ടുപിടുത്തമാണ്. ഇതിനെ വെല്ലുവിളിക്കാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും പുതിയ സാങ്കേതിക വിദ്യയോ പുതിയ സ്ഥാപനമോ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ജനൻ ടിവിക്ക് ഈ മേഖലയിൽ വച്ചടി വച്ചടി കയറ്റം ഉണ്ടാവാൻ പറ്റുന്ന ഒരു സുവർണ അവസരമാണ്. അതുകൊണ്ട് ജനൻ ടിവിയുടെ ഫ്രണ്ടിൽ ഇത്തരത്തിൽ പൗരുഷം ടെസ്റ്റ് ചെയ്ത് കൊടുക്കപ്പെടുമെന്നൊരു ബോർഡ് വെക്കണമെന്നും എഡിറ്ററോട് വിനയാന്വിതമായി അഭ്യർത്ഥിക്കുകയാണ്.